മന്ത്രി എ കെ ശശീന്ദ്രൻ വീണ്ടും മത്സരിക്കുന്നതിനെതിരെ എൻ സി പിക്ക് അകത്തു നിന്ന് തന്നെ ഒരു എതിർചേരിയുടെ നീക്കം അത് സജീവമായി നടക്കുന്നുണ്ട്. സ്വന്തം തട്ടകമായ കോഴിക്കോട് ജില്ലയിൽ നിന്ന് തന്നെ ശശീന്ദ്രനെതിരെ പടയൊരുക്കം തുടങ്ങിയിരിക്കുകയാണ്. അദ്ദേഹം മത്സരിക്കുന്നതിന് തടയിടാനാണ് എൻ സി പിയിലെ തന്നെ ഒരു വിഭാഗം സജീവമായ നീക്കം തുടങ്ങിയിരിക്കുന്നത്. പാലാ സീറ്റിനെ ചൊല്ലി ഇടതുമുന്നണിയിൽ തർക്കം തുടരുന്നതിനിടെയാണ് കോഴിക്കോട് ശശീന്ദ്രനെതിരെ പടയൊരുക്കം. എലത്തൂരിൽ ശശീന്ദ്രന് പകരം മറ്റൊരാൾക്ക് അവസരം നൽകണമെന്നാണ് എതിർചേരി മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം. ജില്ലയിൽ എൻ സി പിയുടെ സിറ്റിംഗ് സീറ്റ് എലത്തൂരാണ്. രണ്ടു തവണ എ കെ ശശീന്ദ്രൻ ജയിച്ച മണ്ഡലം. എലത്തൂരിൽ ഉൾപ്പെടെ 7 തവണ മത്സരിക്കാൻ അവസരം കിട്ടിയ എ കെ ശശീന്ദ്രൻ 5 തവണ ജയിച്ചു, 1 തവണ മന്ത്രിയുമായി. അതിനാൽ ഇത്തവണ യുവാക്കൾക്കോ പുതുമുഖങ്ങൾക്കോ അവസരം നൽകണമെന്ന വാദം ഉയർത്തിയാണ് മത്സരിക്കുവാനുള്ള ശശീന്ദ്രന്റെ നീക്കത്തിന് എതിർവിഭാഗം തടയിടുന്നത്. വ്യക്തിപരമായി ഓരോരുത്തരും ഇപ്പം പല ഭാഗത്തും കേൾക്കുന്ന വാർത്ത, അത് എൻ്റെ സീറ്റാണ്, അത് ഞാനാണ്, അങ്ങനെയൊന്നും പറയുന്നത് ഒരു ജനാധിപത്യ സമ്പ്രദായത്തിൽ ശരിയായ സമീപനമല്ല. പുതിയ തലമുറക്ക് അവസരം കൊടുത്താൽ മാത്രമേ പുതിയ നേതൃത്വം ഉണ്ടാവുകയുള്ളൂ എന്ന ബോധ്യം എല്ലാവർക്കും ഉണ്ടാകേണ്ടതാണ്. എ കെ ശശീന്ദ്രന്റെ സിറ്റിംഗ് മണ്ഡലമായ എലത്തൂരിൽ ഇത്തവണ മത്സരിക്കുന്ന കാര്യം സി പി എമ്മിന്റെ സജീവ പരിഗണനയിലാണ്. പാർട്ടിക്ക് സ്വാധീനമുള്ള എലത്തൂരിൽ സ്വന്തം ചിഹ്നത്തിൽ സ്ഥാനാർത്ഥിയെ നിർത്താനാണ് സി പി എമ്മിന്റെ ആലോചന. ജില്ലാ സെക്രട്ടറി പി മോഹനെയോ DYFI നേതാവ് മുഹമ്മദ് റിയാസിനെയോ എലത്തൂരിൽ മത്സരിപ്പിക്കാനാണ് നേതൃത്വം ആലോചിക്കുന്നത്. എലത്തൂർ എൻ സി പിയിൽ നിന്ന് ഏറ്റെടുത്താൽ പകരം കുന്ദമംഗലം അവർക്ക് നൽകാനാണ് സാധ്യത. CR രാജേഷ്, ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.